ഹലോ, ഹായ്, നമസ്കാരം. ഇപ്പം നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊക്കെ കയറി കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് പഴയ ബാഗിലുള്ള ആക്സസറീസ് വെച്ചിട്ട് നമ്മൾ അതിലും മികച്ചൊരു ആക്സസറീസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ബാഗിലൊക്കെയുള്ള ഇതുപോലത്തെ സിബിൻ്റെ ഭാഗവും ഇതുപോലെയുള്ള ആക്സസറീസൊക്കെ എല്ലാവരും ബാഗിലൊക്കെ കാണും പഴയതിൽ. അപ്പം അതൊക്കെ നമ്മളൊന്നും പാഴാക്കി കളയണ്ട, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു മാലയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയ ആയാസമുള്ള വർക്കൊന്നുമല്ല, എളുപ്പം തീരുന്ന വർക്കാണ്. ഇപ്പം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാവുന്നൊരു ചെറിയ വർക്കാണിത്. അപ്പോൾ ആദ്യം നമ്മൾ ലോക്കറ്റിന് വേണ്ടിയിട്ട് ഏകദേശം ആ ഷേപ്പുള്ളൊരു ആക്സസറീസ് നമുക്ക് ബാഗിൻ്റെ പോർഷനിൽ നിന്ന് കിട്ടി, അതിലെടുത്തു. അതിൻ്റെ ഒരു ഭാഗത്ത് റെഡ് ചരട് കെട്ടിക്കൊടുത്തു. ഇതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചരടൊക്കെ കെട്ടാം. ഞാനിപ്പോൾ റെഡ് കിട്ടി, അത് കെട്ടി. നിങ്ങൾക്കിഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ബ്ലാക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് സിൽവർ കളറായതുകൊണ്ട് അപ്പോൾ അത് ബ്ലാക്ക് കളർ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും നമ്മളിതുപോലെ ചരട് കെട്ടിയെടുക്കണം. എന്നിട്ട് ആ ചരടിൽ ഏകദേശം ആ ഷേപ്പുള്ള ആ കളറുള്ള ഒരു നൂല് വെച്ചിട്ട് ഒന്നും കൂടെ രണ്ട് ഭാഗവും ചെറുതായിട്ട് ചുറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഞാനിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലൊരു കൊളുത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റെഡ് കളറിൽ തന്നെ നൂല് വെച്ചിട്ട് നന്നായിട്ട് ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു മാലയുടെ ലുക്കൊക്കെ വന്നു, മാല തന്നെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടി കൂടെ ചെയ്യാം. ഇനി അതിൽ സിബിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, സിബ് വലിക്കുന്ന ആ ഒരു ഭാഗം, അത് ഞാൻ ലോക്കറ്റ് പോലെ ഒന്ന് കൊളുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ വൈറ്റ് സ്റ്റോൺ ആണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ സ്റ്റോൺ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു സ്റ്റോണിന് 10 രൂപയോ 15 രൂപയൊക്കെ ഒരു സ്റ്റോണിന് തന്നെ വില വരും. അപ്പോൾ അത്രയും ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് സ്വീകരിക്കാം. വേറെ ഏതെങ്കിലും ബീഡ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടെ നമ്മളൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ബ്ലാക്ക് കളറിലെ ചരട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡ് കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. അത് കിട്ടുവാണെങ്കിൽ അത് ചെയ്ത് നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇതുപോലെ ആക്സസറീസൊക്കെ നിങ്ങളുടെ പഴയ ബാഗിൻ്റെ അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് പല രീതിയിൽ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാം. ഇതിൽ നിങ്ങൾക്ക് ആക്രിലിക് കളർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിലും അങ്ങനെയാകാം, എന്നാലും ഭംഗിയായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.